കേരള പോലീസിന് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത വാടകയിൽ സർക്കാരിന് കോടികളുടെ നഷ്ടം. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന പോലീസുകാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിയുന്നില്ലെന്ന് പറയുമ്പോഴാണ് പോലീസ് നവീകരണത്തിനായി മാറ്റിവെച്ച തുകയിൽ നിന്നും കോടികൾ നൽകി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. നമ്മുടെ സ്വന്തം കേരള പോലീസ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത വകയിൽ സർക്കാരിന് കോടികളുടെ നഷ്ടമാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 5 പ്രാവശ്യം മാത്രം പറന്ന ഹെലികോപ്റ്ററിന് വേണ്ടി സർക്കാർ വാടക നൽകേണ്ടി വരുന്നത് 10 കോടിയിൽ അധികം രൂപ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിട്ടും ഹെലികോപ്റ്റർ വാടകയുടെ വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഹെലികോപ്റ്റർ വാടകയുടെ പേരിൽ സർക്കാർ ധൂർത്ത് നടത്തുന്നത്. ഇവിടെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ അനുമതി നൽകി ധനകാര്യ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പ്രകാരം 18% GST കൂടി ഉൾപ്പെടുത്തി 1,70,63,000 രൂപയായിരുന്നു അനുവദിച്ച തുക. എന്നാൽ 1 മാസം 20 മണിക്കൂർ പറക്കാനാണ് ഈ തുക അനുവദിച്ചത്. അതായത് 1,70,63,000 രൂപ അനുവദിച്ചത് 20 മണിക്കൂർ പറക്കാനാണ്. പറന്നാലും പറന്നില്ലെങ്കിലും ഈ തുക ദില്ലി ആസ്ഥാനമായ പവൻ ഹാൻഡ്സ് എന്ന കമ്പനിക്ക് നൽകിയേ പറ്റൂ. ആദ്യ ഗഡു നൽകിയതിനെ തുടർന്നാണ് 3 മാസത്തിൽ ഹെലികോപ്റ്റർ എത്തിയത്. തുടർന്ന് ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള വാടക കണക്കാക്കിയാൽ 10,23,76,800 രൂപയാണ് സർക്കാർ പവൻ ഹാൻഡ്സ് നൽകേണ്ടി വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ 1 വർഷം കൊണ്ട് 20,47,53,600 രൂപ ഹെലികോപ്റ്റർ വാടക ഇനത്തിൽ മാത്രം സർക്കാർ ഖജനാവിൽ നിന്നും നൽകേണ്ടി വരും എന്നതാണ് വാസ്തവം. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന പോലീസുകാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ പോലും സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിയില്ലെന്ന് പറയുമ്പോഴാണ് പോലീസ് നവീകരണത്തിനായി മാറ്റിവെച്ച തുകയിൽ നിന്നും കോടികൾ സർക്കാർ നൽകി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. ഹെലികോപ്റ്റർ വന്നതിന് ശേഷം 5 പ്രാവശ്യം മാത്രമാണ് ഈ ഹെലികോപ്റ്റർ പറന്നിട്ടുള്ളത്. എന്നാൽ പെട്ടിമുടി ഉൾപ്പെടെയുള്ള ദുരന്തമുണ്ടായപ്പോൾ ഈ ഹെലികോപ്റ്റർ ഒരു പ്രയോജനവും ചെയ്തില്ല. മാത്രമല്ല, ആദ്യ പരിശീലന പറക്കൽ തന്നെ ഹെലികോപ്റ്ററിൽ നിന്നുള്ള വനമേഖലയിലെ നിരീക്ഷണം പ്രായോഗികം അല്ലെന്നും തെളിഞ്ഞു. എന്തായാലും ഈ ഹെലികോപ്റ്റർ കൊണ്ട് നാടിനൊരു ഗുണമില്ല. ഇതിൻ്റെ ഗുണം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഒപ്പം തന്നെ നമ്മുടെ പോലീസ് മേധാവിക്കുമാകാനാണ് സാധ്യത. അല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയായിരുന്നുവെങ്കിൽ ഇത്രയും ചെലവഴിക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ നടുക്ക് ദുരന്തമായിരുന്നു പെട്ടിമുട ദുരന്തം. അവിടെ പോലും പ്രയോജനമുണ്ടാവാത്ത ഹെലികോപ്റ്റർ എന്തിനു വേണ്ടിയാണ് സർക്കാർ വീണ്ടും കാത്തുസൂക്ഷിക്കുന്നത്? ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.